നമസ്കാരം. ബംഗാളിലെ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് നിലപാട് കടുപ്പിച്ച് കേന്ദ്രം. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ രീതിയിലുള്ള അക്രമങ്ങളാണ് പശ്ചിമ ബംഗാളിൽ നടന്നുകൊണ്ടിരുന്നത്. മമതാ ബാനർജി അധികാരത്തിലേക്ക് വന്നുവെങ്കിലും അവിടെ മുഖ്യ പ്രതിപക്ഷമായിട്ട് BJP ഉയർന്നു വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് മമതയെ ചെറുതല്ലാത്ത രീതിയിൽ തന്നെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിലും സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ തനിക്കെതിരെ നിന്ന ആളുകളെ, നേതാക്കളെ, BJPയുടെ പ്രവർത്തകരെ, അവരുടെ ഓഫീസുകളെ, അവരുടെ വീടുകളെ എല്ലാം തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ഒരു രീതിയായിരുന്നു തിരഞ്ഞെടുപ്പിന് ശേഷം പശ്ചിമ ബംഗാളിൽ നടന്നത് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളാണ് ജീവനിൽ ഭയന്നുകൊണ്ട്, ജീവിക്കാൻ വേണ്ടി ജീവൻ ഭയന്നുകൊണ്ട് അവിടെ നിന്നും പലായനം ചെയ്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, ബോർഡറുകളിലേക്ക് മറ്റുമെല്ലാം പലായനം ചെയ്തത്, അസം ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് പലായനം ചെയ്തത് എന്നുള്ളതും വസ്തുതകളായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നിലപാട് കേന്ദ്രം കടുപ്പിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ തിങ്കളാഴ്ച ഹാജരാകണം എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രം വിളിച്ചു വരുത്തിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് പശ്ചിമ ബംഗാളിൽ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് തടയുവാൻ വേണ്ടിയിട്ട് നിയമ സംവിധാനങ്ങൾ ഒന്നും തന്നെ ചെയ്തില്ല എന്നതാണ് ഇപ്പോൾ ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ ഈ പറയുന്ന കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ആ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് വേണ്ട നടപടികളൊന്നും സ്വീകരിച്ചില്ല, അതിനു നേരെ കണ്ണടച്ചു എന്നുള്ളതാണ് കേന്ദ്രം പറയുന്ന ഒരു കാര്യം. നമുക്കറിയാം, പശ്ചിമ ബംഗാളിൽ അക്രമത്തിന് മമതയുടെ കൂടെ നിന്നത് ഒരു ഒരു കൂട്ടം ഗുണ്ടാ സംഘങ്ങളാണ്, ക്രിമിനൽ സംഘങ്ങളാണ്. നമുക്കറിയാം മമതാ ബാനർജിക്ക് അങ്ങനെ ഒരു ഗുണ്ടാ സംഘമുണ്ട്, ഒരു ക്രിമിനൽ സംഘമുണ്ട്. നമുക്കറിയാം ബംഗ്ലാദേശിൽ നിന്നും ഉൾപ്പെടെ അവിടത്തേക്ക് കുടിയേറിയിട്ടുള്ള ഒരു കൂട്ടം ക്രിമിനൽ സംഘങ്ങളാണ് മമതയുടെ നട്ടെല്ല് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ കായികമായിട്ടുള്ള രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് എതിരാളികളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി, അവരെ കൊലപ്പെടുത്തുവാൻ വേണ്ടി മമത ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കായികമായിട്ട് നേരിടുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് മമതയ്ക്ക് ഒരു സംഘം ആളുകൾ തന്നെയുണ്ട്. ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ബംഗാളിൽ വ്യാപകമായിട്ടുള്ള അക്രമങ്ങൾ തിരഞ്ഞെടുപ്പിന് ശേഷം മമതാ ബാനർജി നടത്തിയത്. ഏതായാലും ബംഗാളിൽ നടന്നിട്ടുള്ള അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് നിലപാട് കേന്ദ്രം കടുപ്പിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങൾ കിട്ടുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചീഫ് സെക്രട്ടറി ഒരുപക്ഷെ കേന്ദ്രം വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ അക്രമത്തിന്റെ സമയത്ത് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഗവർണറും ചീഫ് സെക്രട്ടറിയെ വിളിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള താക്കീത് നൽകിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഗവർണർ അവിടെ നടക്കുന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പരസ്യമായി രംഗത്തേക്ക് വരികയും അവിടെ നടക്കുന്ന അക്രമങ്ങൾ അപലപനീയമാണെന്നും മനുഷ്യത്വരഹിതമാണോ എന്ന് പറയുകയും അവിടെ നിന്നും പലായനം ചെയ്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിട്ടുള്ള ആളുകളെ സന്ദർശിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മമതയുടെ എതിർപ്പിനെ പോലും മറികടന്നുകൊണ്ടാണ് ബംഗാളിന്റെ ഗവർണർ ഒരുപക്ഷെ അവിടെ നിന്നും പലായനം ചെയ്തിട്ടുള്ള ആളുകളെ ചെന്ന് സന്ദർശിച്ചത് എന്നുകൂടിയുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഏതായാലും കാത്തിരുന്ന് കാണാം ബംഗാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്തരത്തിലാണ് നിലപാടുകൾ കടുപ്പിക്കുന്നത്, കേന്ദ്രം എത്തരത്തിലാണ് അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോകുന്നത്, മമതാ ബാനർജി ഇതുമായി ബന്ധപ്പെട്ട് എത്തരത്തിലാണ് ഉത്തരങ്ങൾ പറയേണ്ടി വരിക എന്നുള്ള കാര്യങ്ങൾ കാത്തിരുന്ന് കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.